നടത്തിയിടുമേ, കാരുണ്യത്തിൻ കരസ്പർശം നൽകിയിടുമേ, കനിവോടു ദിനം അവൻ നടത്തിയിടുമേ, കാരുണ്യത്തിൻ കരസ്പർശം നൽകിയിടുമേ. അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം അവിടുന്ന് ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക അഭിഷേകവും ക്രമയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ തിരുവചനമാണ്. വചനത്തിൽ നാം വായിക്കുകയാണ്, നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും. പ്രിയപ്പെട്ടവരെ, എത്രയോ ശക്തമായ ഒരു വചനമാണെന്ന് നോക്കണം. വചനം പറയുകയാണ്, നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുവെങ്കിൽ. വചനത്തിൽ മുഴുവൻ പറയുക, നീതിമാന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നീതിമാന്റെ അരികിലേക്ക് ദൈവം ഇറങ്ങിച്ചവരെ നാശത്തിൽ നിരക്ഷിക്കും, കഷ്ടതയിൽ നിന്ന് രക്ഷിക്കും, ദുരിതത്തിൽ നിരക്ഷിക്കും എന്നെല്ലാം വചനത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടും വചനം പറയുകയാണ്, അവന്റെ ജീവിതം കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ എന്ന്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, അങ്ങനെയെങ്കിൽ പാപിയുടെയും ദുഷ്ടന്റെയും സ്ഥിതി എന്തായിരിക്കും. പ്രിയപ്പെട്ടവർ, എത്ര ഭയാനകമാ. നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുവെങ്കിൽ ജീവിതത്തിൽ ദുഷ്ടതയും തിന്മയും പ്രവർത്തിക്കുന്നവന്റെ ജീവിതത്തിന്റെ ഗതി എന്തായിരിക്കും. നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. എന്റെ ജീവിതത്തിൽ ദുഷ്ടതയുടെ വഴിയിലൂടെ, പാപത്തിന്റെ വഴിയിലൂടെ, തിന്മയുടെ വഴിയിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നത്? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, എത്രയോ കഷ്ടമായിരിക്കും നിന്റെ ജീവിതമെന്ന്. രക്ഷപ്പെടാൻ ഭയങ്കര പ്രയാസമാണെന്ന വചനം പഠിപ്പിക്കുക, ഭയങ്കര ദുരിതമാണെന്ന വചനം പഠിപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ നീതിയോടെ ജീവിക്കണം, നീതി പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കണം, ദുഷ്ടത വെടിയണം, തിന്മയെ വെറുക്കണം, ജീവിതത്തിൽ പാപ വഴികളെ നമ്മൾ ഉപേക്ഷിക്കണം. കാരണം ജീവിതത്തിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ എപ്പോഴും ഈശോയോട് ചേർന്ന് ജീവിക്കാം, നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാം, നീതിയുടെ വഴിയിലൂടെ ജീവിക്കാം, വിശുദ്ധിയോടെ ജീവിക്കാം, പാപ വഴികളെല്ലാം വിട്ടുപേക്ഷിച്ച് ജീവിക്കാം. അതുവഴി നീതിമാന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി കരങ്ങൾ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹാലലൂയ, യേശുവേ ആരാധന, ഹാലലൂയ, 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 ഹാലലൂയ. കർത്താവായ ദൈവമേ, നീതിമാന്മാർ കഷ്ടിച്ച് മാത്രം രക്ഷപ്പെടുന്നു എന്ന വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഈശോയെ, എപ്പോഴും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ. നന്മയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, ദുഷ്ടതയുടെ വഴിയെ സഞ്ചരിക്കാതെ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവായ ഈശോയെ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഈ മക്കളെ അങ്ങയുടെ തിരുരക്തത്താൽ പൊതിഞ്ഞ് എല്ലാവിധത്തിലുമുള്ള ദുഷ്ടതയുടെ വഴിയിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, പാപ പ്രലോഭനങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഷ്ടതയും പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങളും പാപ പ്രലോഭനങ്ങളും വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ ആരാധന, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.